to the. Straight to the. ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ്റ്റേഷൻ നിന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ കുറേ നാല് വീഡിയോ ആയി നമ്മൾ ദുബായിലുള്ള വീഡിയോ ഇടുന്നത്. ദുബായിലിടുന്ന വീഡിയോ എന്ന് തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ റീച്ച് ഭയങ്കരമായിട്ട് കുറക്കും. അത് നമ്മൾ യൂട്യൂബ് അൽഗോരിതത്തിനെതിരെ നമ്മൾ പെറ്റ്സ്റ്റേഷൻ കാണിക്കുമ്പോൾ മാത്രമേ റീച്ച് ഉണ്ടാവും. പുറത്തേത് നമ്മൾ ഒരെണ്ണം കിട്ടിയ കുഴപ്പമില്ല, കണ്ടിന്യൂ മൂന്നാലിന് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ റീച്ച് എന്തായാലും പോകുന്നതും കാണാറുണ്ട്. പിന്നെ കുറേ കമൻസും കാണുന്നുണ്ട് നമുക്ക് പെറ്റ്സ്റ്റേഷൻ്റെ വീഡിയോ തന്നെ മതിയെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ എപ്പോഴെങ്കിലും പുറത്തെല്ലാം പോയിട്ടിടുന്നുണ്ടെങ്കിൽ ഒന്നിട്ട് എന്നിട്ട് അതിന് ശേഷം പുറത്തിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളിവിടെ നമ്മുടെ ഗുഹേൻ്റെ അകത്തുള്ളത്, നമ്മുടെ കേവിൻ്റെ അകത്തുള്ളത്, ഇതിൻ്റെ അകത്തുള്ള സെറ്റപ്പിൽ നമ്മളന്ന് മറ്റേ കുറുപ്പ് ചാടിപ്പോയപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയില്ലേ, അതെല്ലാം എല്ലാവരും കണ്ടില്ലേ. ഇതാ നമ്മുടെ ഗ്രീൻ ട്രീ പൈത്തണൊക്കെ കാണുന്നില്ലേ, അവരെല്ലാം നല്ല അതിൻ്റെതായ രീതിയിൽ നിൽക്കുന്നുണ്ടേ. എണിക്കട ഓക്കെ. അവർക്ക് പിന്നെ ഹീറ്റ് മാറ്റും അതുപോലെ പിന്നെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ സംഭവവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബ്രൂക്കിങ്സിനേക്കിനൊക്കെ കാണിച്ചിട്ട് കുറേ നാളായില്ലേ, എന്താ പൂപ്പ് ചെയ്തിട്ടുണ്ടോ, ഒന്ന് പൂപ്പ് ചെയ്തിട്ടാണ്. അതേപോലെ നമ്മുടെ പിന്നെ ഹെഡ് ജോഗ് ഉണ്ട് താഴെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നെട്ടാ. അതേപോലെ നമ്മളെ കുറുപ്പതാ, കുറുപ്പ് വലുതായി കേട്ടാ. കുറുപ്പിന് കുറേ ആൾക്കാർ നമ്മളെ കുറേ ആയി കാണിച്ചിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ കുറുപ്പിനെ കൊണ്ടുവരുന്ന സമയത്തുള്ളത് എല്ലാവർക്കും ഓർമ്മയില്ലേ എങ്ങനെ ഉണ്ടായതെന്നുള്ളത്. ഇപ്പം കാണുന്നില്ലേ നല്ല തടിയൊക്കെ കൂടി നല്ല വലുപ്പൊക്കെ വെച്ച് അല്ലേ, അടിപൊളി. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ ഈ എൻക്ലോഷർ നമ്മൾ മാറ്റാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയ ബിയേർഡ് ഡ്രാഗണാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടാളുണ്ടായിരുന്നേ, ഉറങ്ങായിരുന്നല്ലേ, പോട്ടെ സാറുണ്ടാവണം. ഓക്കെ, ഇവർ രണ്ടാളുണ്ടായിരുന്നു. ഒരാളെ ഇന്നലെ രാത്രി എലി ഇതിൻ്റെ അകത്തൂട്ടെ കയറി, ഇവിടെ ചെറിയ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ഹോളുണ്ടായിരുന്നു, ആ ഹോളിലോട്ടെ എലി കയറി. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഏതായാലും റിസ്ക് എടുക്കുന്നില്ല, ഇവനെ ഇവിടുന്ന് ഏതായാലും മാറ്റി എന്നിട്ട് ഓക്കെ അവിടെ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു മെഷ് വെച്ചിട്ട് നമ്മളത് പാക്ക് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് എന്താ ഇടാൻ പോകുന്നത്, എന്താ ഇടാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ യു വി ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റിവിടാം. നമ്മൾ ബിയർ ഡ്രാഗന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ യു വി ലൈറ്റിലും മാറ്റിയിട്ട് നമ്മളിപ്പോൾ തവളക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ദുബായിൽ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ട്രീ ഫ്രോഗിനെ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് നല്ല ഫ്രോഗിന് ഏറ്റവും നല്ല ആംബിയൻസാണ് ഇതിലുള്ളത്. ഇതിലെ വെള്ളച്ചാട്ടമുണ്ട്, അതുപോലെ കയറിയിരിക്കാനുള്ള സ്ഥലമുണ്ട്, ലൈറ്റിന് വേണ്ടിയിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ മരവും കൂടി നമുക്കിവിടെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. അപ്പോൾ നമ്മളെ സുനിയേട്ടൻ എന്താ സർവീസ് എന്നെല്ലാം പറഞ്ഞ സുനിയേട്ടൻ്റെ സർവീസ് നമ്മൾ പറയുമ്പോൾ തന്നെ അന്നേരം തന്നെ എടുത്തിട്ട് വന്നിട്ട് ചെയ്തുതരും. ഇങ്ങനെ സോപ്പിട്ടാലും എന്തെങ്കിലും ചെയ്യും. അപ്പോൾ സുനിയേട്ടൻ ഇപ്പം തന്നെ അത് ചെയ്തു തരും കേട്ടോ. അത് ചെയ്ത ഉടനെ നമുക്ക് ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് തവളിനെ ഇങ്ങോട്ടേക്ക് മാറ്റാം. സെറ്റല്ലേ, നാണക്കടയാ പിന്നല്ല. അപ്പോൾ നമുക്കത് ചെയ്തതിന് ശേഷം അതേപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ അടുത്ത് ലൈറ്റ് ഒന്ന് ഓണാക്കട്ടെ. ഓക്കെ, നമ്മൾ കുറച്ച് നല്ല കോഫിഷ്യന്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഞാൻ ദുബായിലുള്ള സമയത്ത് നമ്മുടെ മിസറും പിന്നെ മുനീറൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല പീസ് ഉണ്ടായിരുന്നു, കുറേ മീനിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കോയ്സ്. അപ്പോൾ നമ്മൾ ഇതിനെ കൂടെ തന്നെ ഇട്ടപ്പോൾ എല്ലാവരും നല്ല ടൈംഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ, അധികം ആൾക്കാർക്കും അറിയണ്ടാവുമെന്ന് അറിയില്ല. നല്ല ക്വാളിറ്റി ഇതാ, ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയ കൊണ്ടുവന്ന മീനാണ്. ഇതാ അത് ഇതുവരെ കുറച്ച് അടുത്തുനിന്ന് കാണിച്ചോ, നല്ല എല്ലാവർക്കും കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. കുറേ നല്ല ഫിഷ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ബ്ലാക്ക് ഉണ്ട് ചാക്കോയിനെല്ലാം കണ്ടോ, നല്ല വലുതായി കേട്ടോ. മുമ്പേ ഇട്ടത് നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വലിയതായി കേട്ടോ. ഇതൊരു ഭയങ്കര രസമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഫീഡിങ്. ഇവരൊക്കെ കുറേ ഇതാ, ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയ കൊണ്ടുവന്ന മീനാണ്. ആ വലുത് അതേപോലെ ഈ കളറ് ഇവൻ ഇവരൊക്കെ ഇപ്പോൾ പുതിയ വന്നതാണ്, ഇത് പുതിയ വന്നതാണ്, അതാ അവൻ പുതിയ വന്നതാണ്, ഇത് പുതിയത് വന്നതാണ്. ഇവരൊക്കെ നമ്മളെ അടുത്ത് ആദ്യം ഉള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ഫിഷിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം.
ഇവിടെ ഇനി വെക്കേഷനല്ലേ വരാൻ പോകുന്നത്. ഇവിടെ വരുന്നവർക്ക് ഈ പറഞ്ഞ പോലെ തിരക്കില്ലാത്ത സമയത്ത് ഇവിടെ നിന്നല്ലേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നല്ലേ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മളെ ഫുഡും കൊണ്ട് ഇവിടെ നിന്നല്ലേ നമ്മളെ സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടാവും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. വരുന്നവർ പറഞ്ഞാൽ മതി സബ്സ്ക്രൈബറാന്ന് സാബിക്ക പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസറും ആപ്പിയും മുനീറൊക്കെ ഇതിനെല്ലുള്ള സൗകര്യങ്ങൾ എല്ലാവർക്കും ചെയ്തു തരും കേട്ടോ. ഞായറാഴ്ച ഒന്ന് വന്നിട്ട് ചോദിക്കാണ്ടിരുന്നു അത്. ഞായറാഴ്ച ഒന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഓവർ ഫീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്തപ്പോൾ തിരക്കില്ലാത്ത ദിവസം വന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട. അപ്പോൾ നമ്മുടെ കലാവിധാണ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബൾബ് നമ്മൾ ഓൺ ആക്കാത്ത ഒന്ന് ലൈറ്റ് ആശിക്ക് ഒന്ന് ജസ്റ്റ് ലൈറ്റ് ഓൺ ആക്കിയില്ല. ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയ കാണിക്കാൻ വേണ്ടി മാത്രം. ആ യു വി ആണ്. ആ യു വി എനിക്ക് തവളക്ക് യു വി ആവശ്യമില്ല. അതുകൊണ്ട് ആ ഞാൻ പിടിക്കാൻ പറ്റുന്ന കൂടി ഒളിച്ചിട്ടുണ്ടാ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാ. നിന്റെ കൂടി ഇതല്ലടാ, എനിക്ക് കൂട് മാറ്റി ഇനി വേറെ കൂട്ടില്ല. ഇവൻ്റെ ഒരുമിച്ചുള്ളതിനെയാണ് നമ്മുടെ പിന്നെ എലി കയറിയിട്ട് നാടൻ എലി കയറിയിട്ട് കൊന്നു കളഞ്ഞു. പിന്നെ അപ്പോൾ ബ്രേക്ക് ഓഫായാ ഓക്കെ കുഴപ്പമില്ല. കാണുന്നുണ്ടോ ഇത്ര കുറച്ച് കുറവാണ്. ആ നല്ല ഇതിൻ്റെ ഒരുമിച്ചുള്ളതിനെയാണ് നമ്മളെ പിന്നെ കൊന്നു പറഞ്ഞത്. അപ്പം നമുക്കൊരു പേടി, ഏതായാലും ഒറ്റയ്ക്ക് ഇവനോട് നിൽക്കണ്ട, ഇവൻ അപ്പുറത്തേക്ക് മാറ്റാം. ഇവൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൻ്റെ കൂടി ഇടാൻ പറ്റില്ല. വലുത് ഇവരെ ചെറുതിനെ തിന്നു. ഓക്കെ അപ്പോൾ ഈ സൈസിൽ നമ്മളൊരു ഇല്ലാത്തത് കൊണ്ട് ഇവനെ തൽക്കാലം മാറ്റി വെക്കാം. ഓക്കെ അപ്പോൾ അവിടത്തേക്ക് നമ്മൾ തവളിനെ പിന്നെ എന്താ പറയുക നമ്മളെ ട്രീ ഫ്രോഗിനെ ഇടാൻ വേണ്ടി പോകുന്നേ. ഗ്രീൻ ട്രീ ഫ്രോഗ് ഫ്രോഗ് അപ്പോൾ നല്ല രസമുണ്ടായിരിക്കും എന്നെല്ലാം വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ നമ്മൾ യു വി ഒഴിവാക്കിയേ. യു വി ഒഴിവാക്കിയിട്ട് നമ്മുടെ ടരന്തുള്ളിനെ കണ്ടില്ലേ? ടരന്തുള്ളിതാ വലിയ സൈസായേ. നമ്മളതിന് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഒരുമിച്ചിടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് എൻക്ലോഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ വേണ്ട നിനക്ക് വലിയതായിട്ടാ ചെറുതുള്ളപ്പോൾ കണ്ടിട്ടുണ്ടോ ഒരു മിനിറ്റ്? എല്ലാവരും ഇതിൽ എടുക്കുന്ന വീഡിയോക്ക് ഫോക്കസ് ഔട്ടാകുന്നത് കമൻറ്റ് പറയാനുണ്ട്. വേണ്ട ഫോക്കസ് ഔട്ടാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നു കേട്ടോ. വേണ്ട ഇങ്ങനെ നേരിടുന്നെടുത്തതാ. ഓക്കെ എൻ്റെ കൈ വെച്ചോണ്ടാണല്ലോ. ഓക്കെ അങ്ങനെ ഉണ്ട്. നല്ല വലിയ കുട്ടനായില്ല ഇതാ നല്ല വലുപ്പായി അടിപൊളി. ഓക്കെ അപ്പം നമുക്ക് യു വി മാറ്റിയിട്ട് മറ്റേലേക്ക് എടുത്തിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം. നമ്മളെല്ലാവരും അഭിപ്രായം ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നല്ല വിലയുണ്ട് കേട്ടോ. ഈ ലൈറ്റും കാര്യത്തിനെല്ലാം അത്യാവശ്യം റേറ്റും കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പോൾ തവളക്ക് വേണ്ടിയിട്ട് വരുന്നതിന് ചൂടുണ്ടാവില്ല കേട്ടോ. നല്ല ലൈറ്റ് മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് ഇവരെ ബാധിക്കില്ല. ഇത് ബ്ലോഗിനും അതുപോലെ തന്നെ കീകൾക്ക് മാത്രമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓക്കെ അത്യാവശ്യം ലൈറ്റില്ലേ പൊളിയെന്നല്ലേ. അവിടെ വേറെ തന്നെ ഒരു കളറിലേക്ക് അല്ലേ. അപ്പോൾ ഫ്രോഗ് അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ ഗ്രീൻ ട്രീ ഫ്രോഗാണ് കാണുന്നത്. നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറച്ച് ചെറുതായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല സൈസ് കയറുന്നുണ്ട് കേട്ടാ. നമുക്ക് പിടിച്ചിട്ട് ഇങ്ങനെയുണ്ട്. അതുപോലെ ബാക്കിയുള്ള ട്രീ ഫ്രോഗിനെ പോലെ തന്നെ ഇവരുടെ കൈ പാദങ്ങളാണല്ലേ നല്ല ഭയങ്കര സ്റ്റിക്കി ആയിട്ടില്ലെന്ന്. എവിടെ വേണമെങ്കിലും ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാനും അതുപോലെ ഗ്ലാസ് പോലത്തെ സംഭവത്തിലൊക്കെ നല്ല സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ നല്ല കഴിയുന്ന പാദങ്ങളാണ് ഇവർക്ക് കേട്ടോ. നമുക്കപ്പോൾ ഫസ്റ്റ് വ്യക്തി എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെള്ളച്ചാട്ടം വേണമെങ്കിൽ വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളിതര അരി താഴത്തോടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഒരെണ്ണത്തിനെ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ നമുക്ക് അഞ്ചാളി മാറ്റാം. അഞ്ചാളി മാറ്റിട്ട് അങ്ങനെ ഉണ്ട് നോക്കാം. അതുപോലെ ഇത് നല്ല കളറല്ലേ. ഇതൊക്കെ അതിനകത്ത് പുറത്തെടുക്കുമ്പോൾ ഏകദേശം ഒരേ കളറാണല്ലേ. ഗ്രീൻ ട്രീ ഫ്രോഗിൻ്റെ ഒറിജിൻ ഓസ്ട്രേലിയ ആണ് താ. ഓസ്ട്രേലിയക്കാരാണ് നമ്മുടെ ഈ പച്ചത്തവളകൾ. എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും ഈ തവള വിഷമാണോ എന്നുള്ളത്. ഇവർ ഈ വിഷമില്ല കേട്ടോ. പോയിസൺ അല്ലാത്ത പിന്നെ ഫ്രോഗാണ് നമ്മുടെ ഗ്രീൻ ഫ്രോഗ്സ്. ഓക്കെ ഗ്രീൻ ട്രീ ഫ്രോഗ് ശരിക്കും ഓസ്ട്രേലിയക്കാരാണ് കേട്ടോ.
ഈ ഫ്രോഗ് വർഗത്തിന് നമുക്ക് വളർത്താൻ ഈ പറഞ്ഞാല് ആവാസ വ്യവസ്ഥ വലിയൊരു പ്രശ്നമല്ല, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അഞ്ചാളോ അതിലെ ഓരോ സ്ഥലത്ത് കയറി കയറി നിൽക്കുന്നല്ലേ, അടിപൊളി. അതെല്ലാം റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മേലേക്ക് ഇവിടെ ഉണ്ടാവും, നമ്മൾ ഈ പുല്ലിലും അവിടെ ഇവിടെ ഇരിക്കുന്ന കാണാം. കളറാണെന്നില്ലേ, ഡ്രസ് വരുമ്പോൾ കളർ നല്ലോണം ഡാർക്ക് ആവട്ടാ, വലിയ പ്രശ്നമില്ല. പുതിയ ഇതിലേക്ക് മാറ്റിയ ചെറിയ സ്ട്രെസ് ഉണ്ടാവും, പക്ഷേ നല്ല കളറും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇവർക്ക് സാധാരണ തവളകളെ പോലെ തന്നെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് ആവശ്യം കേട്ടോ. ഇവർ ചെറിയ പുഴുക്കൾ അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ ഈ പാറ്റകളൊക്കെ തന്നെയാണ് കൂടുതൽ ഭക്ഷിക്കാറുള്ളത്. അതുപോലെ ഇവർക്ക് ആയുസ് ഭയങ്കര കൂടുതലാണ്, 16 വർഷമൊക്കെ ഇവർ ജീവിക്കട്ടോ. അപ്പോൾ നമുക്ക് കുറേ കാലം ഇവരൊക്കെ കണ്ടിങ്ങനെ പോകാൻ വേണ്ടി പറ്റും. അതേപോലെ പൊങ്ങി നിൽക്കുന്ന ഇലകളുടെ മേലെല്ലാം കൂടുതൽ ഇവർ കാണപ്പെടുന്നത്, എന്നാൽ വെള്ളത്തിൻ്റെ വെള്ളത്തിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ചെടികളുടെ മേലെ നിൽക്കാനാണ് ഇവർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഗ്രീൻ ട്രീ ഫ്രോഗ് എന്ന് പറയാൻ പേര് വരാൻ അത് തന്നെ ആയിരിക്കും കാരണം. ഓക്കെ, അപ്പോൾ നമ്മളെ പിന്നെ ഫ്രോഗിനുണ്ടാക്കിയ എൻക്ലോഷർ എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായവും കാര്യങ്ങളെല്ലാം എന്തായാലും പറയാം കേട്ടോ. ഓക്കെ, ഇതിനെ സെറ്റപ്പ് ചെയ്ത് അടച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ രണ്ട് സ്ഥലത്തും കാണട്ടോ, ഈ സ്ഥലത്തു നിന്നും അതേപോലെ ഇപ്പുറത്തെ സൈഡിലും അത് ചേർന്നു. ഇത് നമ്മളെ ലൂക്കാസ് ഇതാണ് നമ്മളെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള വ്യൂ കേട്ടോ. രണ്ട് സൈഡിലും വ്യൂ ആക്കിയിട്ടാ ചെയ്തിട്ടുള്ളത്. ഇതാണ് കണ്ടിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള അപ്പോ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. നമ്മളെ പിന്നെ അന്നത്തെ നമ്മുടെ സംഘടനകൊണ്ടൊക്കെ ഇതൊക്കെ ഫുള്ളായിട്ട് ബ്രീഡിങ്ങിനുള്ള സെറ്റപ്പും കൂടി അതിൻ്റെ അകത്തായിട്ട് ഉണ്ടാക്കിയിരുന്നത്. ഒരുപാട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ നാച്ചുറലായിട്ട് കാണുന്ന പോലെ ഒരേ കുറേ പൊത്ത് പൊത്തായിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ്. അവിടെ കുറേ പിന്നെ വേരുകളെ വരുന്നു, കംപ്ലീറ്റ് വേരുകളെ വരുന്നു. അതേപോലെ നമ്മളെ സ്കൂൾ കൂടുതലുള്ള കൂടുകളും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. ആരൊന്നും ജീപ്പ് വിളിക്കരുത്, അടുത്താഴ്ച നമുക്ക് പണി തീരുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാലും ഈ വെക്കേഷൻ കംപ്ലീറ്റ് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഓപ്പൺ ആക്കുമെന്ന് വിചാരിച്ചു. എന്തായാലും പെരുന്നാളാകുമ്പോഴേക്ക് നമ്മൾ ഇത് എന്തായാലും തീർക്കും. അതേപോലെ ഇത് ഏത് വീടിനുള്ളതാണെന്ന് മനസ്സിലായി. ഇവിടെ നമ്മളെ ഗ്ലാസിൻ്റെ ക്ലിയർ അടിക്കും. ഇത് നമ്മൾ പിന്നെ അവിടെ വരുന്ന ഫുള്ള് വാട്ടർഫോൾസ് ആണ് കേട്ടോ. മേലിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഈ പിന്നെ പോണ്ടിൽ അവസാനിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഫുഡിൻ്റെ ട്രയും കാര്യങ്ങളിലാണ് ഈ കാണുന്നത്. എല്ലാത്തിനും ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ബ്രീഡിങ്ങിനുള്ള സെറ്റപ്പ് നമ്മുടെ സാധാരണ പിന്നെ കുളത്തിൻ്റെ ചെരുവിൽ നിന്ന് ചെറിയ ഹോളാക്കിയിട്ട് കാണല്ലേ ബേർഡ്സ് ബ്രീഡ് ചെയ്യുന്നത്, അതെല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഈ ബ്രീഡിംഗ് ബോക്സ് കണ്ടിട്ട് ഇത് ഏത് വീടിൻ്റെ എന്ന് പറയുന്നത് ആരെങ്കിലും പറയാനുണ്ട്. ഇതിനും ഉണ്ട് അതേപോലെ വാട്ടർഫോൾസ് ഇങ്ങനെ വരും, വാട്ടർഫോൾസ് ഇങ്ങനെ വന്നു അതിങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വെള്ളം ഒരു കുളമായിട്ടില്ല. അതേപോലെ പിന്നെ ബ്രീഡിംഗ് ബോക്സിന്റെ സ്റ്റൈൽ കണ്ടാ, ആ ഒരു രീതിയിലുള്ള ബ്രീഡിംഗ് ബോക്സാണ്. അപ്പൊ നിങ്ങൾ ഊഹിച്ചിട്ട് പറഞ്ഞു ഏത് ബേർഡാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് മഴവെള്ളം കൊള്ളാനുള്ളതും പിന്നെ ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ സെറ്റപ്പ് തന്നെയാണ്. അതിന് കുറച്ച് ഇതുപോലെ പിന്നെ കോൺക്രീറ്റ് കൊണ്ട് സംഭവം സെറ്റപ്പ് ആക്കിയതേ ഉള്ളൂ. പിന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് എന്തായാലും നല്ല രസീലെ പിന്നെ സംഭവം ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാ. ഇത് വന്നവരൊന്നും മോശം അഭിപ്രായം പറയാറില്ല, എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറയുന്നേ. അപ്പൊ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മളെ ശില്പികളിൽ ഇതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കാണുമ്പോൾ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രംഗത്തുണ്ട് കേട്ടോ. നല്ല രീതിയിലാണ് മുന്നേത്തെ കൂടെ തന്നെ നമ്മളെല്ലാം ഈ ഒരു റോക്ക് ബേസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റോക്ക് ബേസിൽ തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഒഴിഞ്ഞു പോയി, നമ്മൾ അല്ലെങ്കിൽ പണിയൊക്കെ തീർന്നു. ഈ ഭാഗം കൂടി നമ്മൾ റോക്കിൽ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അതേപോലെ പിന്നെ ഇതിന്റെ അകത്ത് കുറച്ച് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡോറും കാര്യങ്ങളും ഒരു നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ രണ്ട് ഹോളുള്ള ബ്രീഡിംഗ് ബോക്സ് ഏതിൻ്റെതാണെന്നായിരിക്കും മനസ്സിലായി. അത് നമ്മൾ മുന്നേ വീഡിയോസിലെല്ലാം കാണിച്ചുകൊണ്ട് അധികം ആൾക്കാർക്ക് മനസ്സിലായി. നമ്മൾ കോക്കറ്റൂക്ക് വേണ്ടിയിട്ടാണ്, കോക്കറ്റൂക്ക്
നമ്മള് ഒരിക്കൽ ബ്രീഡ് ആയതല്ലേ, അപ്പൊ ഇവിടെ എന്നും ബ്രീഡ് ആവട്ടെ ഇങ്ങനെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത കേജ് ആണ് നമ്മളെ ഏട്ടൻ പെയിന്റിന്റെ പെയിന്റിന്റെ ഇവിടെ പെയിന്റ് ടച്ച് നല്ല രീതിയിൽ നമ്മൾ നോക്കിയും കണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പണി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ പക്കായിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ച് സൈഡ് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പിന്നെ ഡസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ആ മരത്തിന്റെ പൊത്തിന്റെ അകത്താണ് നമ്മുടെ ബ്രീഡിംഗ് ബോക്സ്. ഇത് നമ്മുടെ ഗ്രീൻ വിങ് ഒക്കെ അവർക്കുള്ളതാണ് കേട്ടോ. അതിന്റെ പിന്നെ എന്താ പറയാ, പേഴ്ചും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡിസ്റ്റൻസ് പറഞ്ഞിട്ട് നിൽക്കാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് രണ്ട് കൂടുതലും കൂടി ഇത് നമ്മുടെ ഗ്രീൻ വിങ് വെക്കാതിനുള്ളതാണ്. ഡീറ്റെയിലായിട്ട് കാണിക്കണ്ട. ഇതാ അടുത്തത് ഒരു നല്ല അടിപൊളി സെറ്റപ്പിലെ വാട്ടർഫോൾസും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് തന്നെ വീട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ല കാണാൻ നല്ല സെറ്റപ്പായിട്ടുള്ള അതേപോലെ ഇവിടെ ഒരാളെ ഇത് രണ്ട് ഭാഗത്തും കാണാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ താഴത്തെ ഒരു കേജ് ഉണ്ട് അതിൻ്റെ പിന്നെ എന്താ പറയുക, കാറ്റ് പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ആണ് കാണുന്നേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ, എല്ലാവരും അഭിപ്രായം പറയാം. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ.